അനിയത്തിയുടെ വിവാഹ റിസപ്ഷനിൽ ചേട്ടൻ്റെ എല്ലാ ഉത്തരവാദിത്വത്തോടും കൂടി ഓടി നടക്കുകയാണ് ഡോക്ടർ റോബിൻ. അനിയത്തിക്കും ഭർത്താവിനുമൊപ്പം എല്ലാ കാര്യത്തിലും കൂടെ നിൽക്കുന്ന ഡോക്ടർ റോബിനെ പ്രേക്ഷകർ കണ്ടു. ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്യാതെ ഡോക്ടർ റോബിനെ എതിരെ നിൽക്കുന്നവരെ സപ്പോർട്ട് ചെയ്തിരുന്ന പല മീഡിയാസും പക്ഷെ ഡോക്ടർ റോബിൻ്റെ ഇൻ്റർവ്യൂ എടുക്കാനായിട്ട് ഓടിയെത്തിയിരുന്നു. മാത്രമല്ല, ഏറ്റവും രസകരമായ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, സഹോദരിയുടെ വിവാഹത്തിൽ നിൽക്കുന്ന ഡോക്ടർ റോബിനോട് ഇവർ ചോദിക്കുന്ന ചോദ്യം ഇമ്മട്ടിയുമായിട്ടുള്ള പ്രശ്നം എന്താണ് എന്നതൊക്കെയായിരുന്നു. എന്നാൽ ഇമ്മട്ടിയുമായുള്ള പ്രശ്നം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാനോ ഡിസ്കസ് ചെയ്യാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഒരു പേഴ്സണൽ ഇഷ്യൂ ആണ്, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നാണ് ഡോക്ടർ റോബിൻ പറയുന്നത്. അതായത്, ഇമ്മട്ടിക്ക് വ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഡോക്ടർ റോബിനെ ഡോക്ടർ റോബിൻ്റെ അനുവാദമില്ലാതെ ഉപയോഗിച്ചതും മറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് നടന്നത്. അതുകൊണ്ട് തന്നെ ഇത് പേഴ്സണൽ ഇഷ്യൂ ആണെന്നും അതുകൊണ്ട് ഇതിൽ കമൻ്റ് പറയാൻ താല്പര്യപ്പെടുന്നില്ലെന്നും വളരെ കൃത്യമായിട്ട് ഡോക്ടർ റോബിൻ പറഞ്ഞു. മാത്രമല്ല, എന്നാണ് ആരതിയുമായിട്ടുള്ള വിവാഹമെന്ന് ചോദിച്ചപ്പോൾ, എന്തായാലും വിവാഹം നടക്കുന്നതിന് 10 ദിവസം മുമ്പ് നിങ്ങളോട് എല്ലാവരോടും പറയും, എല്ലാവരെയും ക്ഷണിക്കുമെന്ന് ഡോക്ടർ റോബിൻ പറഞ്ഞു. പിന്നീട് ചോദിച്ച ചോദ്യം തൻ്റെ ഫിലിമിനെ കുറിച്ചുള്ളതായിരുന്നു. പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ആരംഭിച്ചുവെന്നും എത്രയും വേഗം അതിൻ്റെയൊക്കെ ഷൂട്ട് ആരംഭിക്കുമെന്നുമാണ് ഡോക്ടർ റോബിൻ പറഞ്ഞത്. ഒപ്പം ഒരു കുനിഷ്ഠ ചോദ്യം കൂടെ ചോദിച്ചിരുന്നു, കല്യാണമാണോ സിനിമയാണോ ആദ്യം നടക്കുക എന്ന്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, സിനിമ തന്നെയാണ് ആദ്യം നടക്കുക. മീഡിയയുടെ ഇതുപോലെയുള്ള ചോദ്യങ്ങൾക്ക് വളരെ കൃത്യമായിട്ടും അതേപോലെ തന്നെ വളരെ പക്വമായിട്ടുമാണ് ഡോക്ടർ റോബിൻ ഉത്തരം കൊടുത്തത്. അതുമാത്രമല്ല, ഡിസൈനർ ഷെർവാണിയിൽ അടിപൊളി ലുക്കിലാണ് ഡോക്ടർ റോബിൻ സഹോദരിയുടെ റിസപ്ഷന് എത്തിയത്.